ഇവന്റെ കഴിവ് കിട്ടില്ല എന്ന് ഇവന് തീർത്തും അറിയാവുന്ന ഒരു കാര്യം ചെയ്തേനെ നമ്മള് പറയുന്ന എന്താണ്? അദ്ദേഹത്തിന്റെ വസ്തു മൊത്തം എഴുതിയിട്ട് ആ ഏതെങ്കിലും ഒരു ടൗണിൽ നിന്ന് വാടക കെട്ടിടം എടുത്ത് കിടക്കുന്നു, ആർക്ക് കഴിയില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്ന കേട്ടാ നമ്മളങ്ങനെ ബന്ധം നോക്കുമോ? അയ്യോ അദ്ദേഹം ഇത് ആർക്ക് കഴിയപ്പ? എന്താണ് വസ്തു ഒരിഞ്ചു പോലും അവന് കിട്ടില്ല. അത് അതിന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് അവൻ എഴുതി ഇതിന് വെച്ചോ. ഇത്രയാണ് നമ്മുടെ അറിവിന്റെ കൂടുതൽ, ഇത്ര മാനം കെട്ട അറിവാണ്. ഇന്നും അങ്ങനെയുള്ള വസ്തു എത്രയും ആളുകളുടെ കൈവശിപ്പുണ്ട്. അല്ലപ്പോഴും ഉടമസ്ഥൻ എന്ന് വന്ന് നോക്കിയിട്ട് പോകുമെന്നല്ലാതെ ഒരു സാധനം അവിടെ നിന്ന് കിട്ടില്ല. ഈ തമ്പുരാന്റെ കയ്യിലിരിക്കുന്ന വസ്തു അങ്ങനെയുള്ള ഞാനൊന്നും പറഞ്ഞില്ല. ചോദിച്ചു നോക്ക് ഈ തമ്പുരാന്റെ നാട്ടിലെ കാര്യം. ഇതാണ് ഈ അടിയമ്പറത്തിന്റെ കയ്യിലിരിക്കുന്ന കോമാളിത്തര അല്ല. ഞാൻ അടിയമ്പുറം നല്ലേ പറഞ്ഞു, എന്നുവെച്ചാ അടിയന്റെ പുറം തമ്പുരാന്റെ കയ്യും. ജാതി നിങ്ങളെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടാകാം. ഇപ്പൊ കണ്ടതിന് യോഗ്യനാണെന്ന് നോക്കണം. ഇനി ഒന്നും പറയണ്ട, നമുക്ക് ഇതുകൊണ്ട് മതിയാക്കാം. ആരാധന സമയമായി, ഇനി ഇത് വിളേച്ചത്തരം പറയണ്ട, മതിയാക്കാം. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാം, നമ്മൾ ഒരുമിച്ചേക്കിന് കൂടിയത് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പഴയ ഈ കുട്ടികൾ കേൾക്കട്ടെ. കുട്ടികൾ കേട്ട് അത് കുട്ടികൾ ചോദിക്കുമ്പോ ഈ വിവരങ്ങളായിട്ട് പറഞ്ഞിട്ട് ജാതി മതവുമായിട്ട് പൊരുതുന്ന ആ കർമ്മശേഷി അനേകം കോടിക്കണക്കിന് വർഷം വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ പോകില്ല. അതിനെ എടുത്തു കളയുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ ഗുരുപൂജ അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ട് ആണും പെണ്ണും ഇവിടെ നിർത്തി സങ്കല്പം ചെയ്യാൻ. ഇതിന് കണ്ടുകൂടുന്ന ആളുകളെ വീട്ടിലുണ്ട്, ആ വീട്ടിൽ നിന്നും വരുന്നുണ്ട്. അതൊക്കെ പിന്നെ പറയാം. അപ്പൊ ഇത്രയും അറിവുകേട് നമുക്ക് സംഭവിച്ചിട്ട് ഇത് നമ്മളിത് ചെയ്തെടുക്കേണ്ടവരാണെന്ന് തോന്നാത്ത അറിവുകേടാണ് ഇപ്പോഴും. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മം അതാണ്, ഇത് മാറണം. ഇതിനെയാണ് നമ്മളിവിടെ ഗുരുപൂജ എന്ന് പറയുന്ന ഒരു കർമ്മം ചെയ്യുന്നത്. അത് പലതവണയായിട്ട് ഞാൻ അനുഭവിച്ചു കൂട്ടിയിരിക്കുന്ന കർമ്മം ചെറുതല്ല. ഏത് ഇവിടെ ഒരു നേരത്തെ കൂട്ടി ഒരു അനുഭവം എനിക്ക് വന്നതാണ്. കുറെ പിശാചികൾ വിചാരിക്കുമ്പോൾ ഈ പിശാചികൾ പോയി തീരുമ്പോ അപ്പം വേറൊരു പിശാചി വന്നു, പട്ടാളം എന്ന് പറയും. അപ്പൊ അവൻ നല്ല പട്ടാളം പോലെ തന്നെ തുള്ളുകയും ചെയ്യും. അവൻ ഈ ദേഷ്യം തുള്ളി ദേഷ്യം വരുമ്പോ അവന്റെ മക്കളിവിടെ ഉണ്ട്, നല്ല കവിന്ന് നോക്കി ഒരു ഒറ്റ എഴുതി കൊടുക്കും, ഇത് പൊടിഞ്ഞു പോകും. ഇതാണ് എന്റെ ഇവിടെ ഒന്ന് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പിശാചുണ്ട്, കട്ട തെറിച്ചു ദൂരം. അപ്പോഴാണ് അവൻ തുള്ളിയിട്ട് പറയുന്നത്, നിന്നെ എനിക്ക് മനസ്സിലായട, നീ അന്ന് പറഞ്ഞവനായിരിക്കും, ഞാൻ നിന്നെ അരക്കായി നോക്കൂടാ. ഇത് പറഞ്ഞിട്ട് ഊറ്റാക്കി ഞാൻ പേടിച്ചു. എന്താണെന്ന് അറിയാം, നീലത്തടിച്ചിട്ട് പാറപ്പുറത്തടിക്കുന്ന പോലെയാണ്. അത്ര പിശാചുക്കളുണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷെ മാറി മാറ്റേണ്ടി വന്നു, അത് മാറ്റി. പക്ഷേ കുറേ വിഷമിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കിട്ടിയതാണ്. അതിന്റെ ഒരു കഥ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആരാധന ക്രമത്തിൽ ഉള്ള ദോഷം തീർക്കലും അന്നിരുന്ന ആ മഹാന്മാരെന്ന ചെത്ത ആളുകളെന്ന് പറയട്ടെ, ഈ പിതൃക്കൾ അലഞ്ഞു വഴികളെ വെറി പിടിച്ച് നിൽക്കുക. പല വഴിയിൽ നമ്മുടെ കുട്ടികൾ കാണാൻ കൊള്ളാതെയും കൂടി വരുന്ന കാരണം ഇതാണ്. അപ്പൊ ഇത് നമുക്ക് തീർത്ത് തികച്ചും
അഥവാ കാണാൻ കൊള്ളാം എന്ന് വിചാരിക്കണമെങ്കിൽ അല്ല അറബികളുടെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യക്കാരുടെ ഏതെങ്കിലും ഒരു ചേരി പിടിച്ചു വളരുന്ന മക്കളല്ലാതെ ഇല്ല. അങ്ങനെ വരുമ്പോഴും നമ്മളാരായി? കാശിന് പിന്നെ കുറെ പേര് നല്ലവരുണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ നിന്ന് ഓടി സ്ഥലമിട്ട് പോയി, കൊടയിലും അതുപോലെ സിജോണിലുമൊക്കെ പോയി. ഇതൊന്നും നമ്മുടെ അത് പറയില്ല. ഈ കുടകിൽ പോയ ആളുകൾ നല്ല ഐശ്വര്യമുള്ളവരാണ്. പക്ഷേ ഇതൊന്നും നിങ്ങൾ അന്നിട്ട് പിന്നെ കട കഴിയാനും ഒരു നായാപ്പൈസയ്ക്ക് കൊള്ളാത്തവനുമാണ് ഇവിടെ കിടന്ന് ഈ ജാതിയും മതവും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരെ എങ്ങനെ തിരിച്ചെടുക്കും? അപ്പൊ ഇതൊക്കെ നമ്മുടെ പൂർവന്മാരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മകളാണ്. അതിനാണ് ഞാൻ ഈ പറയുന്നത്. ആ പൂർവന്മാരുടെ ജീവൻ കെട്ടഴുകി നിൽക്കാന് നിങ്ങൾ അതിൽ നിന്ന് പൊക്കണ്ടേ? അത് പൊങ്ങിയാലേ നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾക്ക് ഉറകും, അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യക്കാരുടെ മക്കളെപ്പോലെ നിങ്ങളെ അടിക്കും, വഴക്ക് പറയും. വേണ്ടി വന്ന ഈയിടെ ഒന്ന് രണ്ട് കൽത്തറപ്പൊക്കെ നിങ്ങളും വായിച്ചിരിക്കും. അപ്പൊ ഇത്രയും നീചമായ അച്ഛനും മക്കളും അച്ഛനും അമ്മയും മക്കളും എന്ന് പറയത്തക്ക രീതിയിൽ ആയിപ്പോയെങ്കിൽ നമ്മൾ എന്താണ് ജീവിച്ചിരുന്നിട്ട് ഫലം? ഇതല്ല നമ്മുടെ ആഗ്രഹം. നമ്മുടെ അച്ഛനും അമ്മയും വീടും നാടും രാജ്യവുമായിട്ട് വളരേണ്ട ഒരു കർമ്മഗതിയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഗുരുപരമ്പരയെന്ന് ഒക്കെ പറയുന്നത്. അതാണ് കല്യാണം ചെയ്തിട്ട് ഇവിടെ നിർത്തി അവരെ കൊണ്ട് സങ്കല്പിച്ച് ഇനി അവരിൽ നിന്ന് വരുന്ന മക്കള് എന്തുപോലെയാണെന്ന് അവർക്ക് അറിവുണ്ടാവും. അത് അവരിരിക്കുമ്പോ തന്നെ അവർക്ക് കിട്ടുകയാണ് അവരുടെ മക്കൾ എന്താണെന്നാണ് ചില ആള്. ഒരു പെണ്ണ് ഇവിടെ നിൽക്കാതെയെന്നല്ലാതെ കുറേ ദിവസം വിശ്വസിക്കുകയൊക്കെ വന്നതിന്റെ പേരിൽ ഇവളിവിടെ സങ്കല്പത്തിനിരുന്ന് ഇവള് എന്നോട് പറഞ്ഞു, ഒരു ചേട്ടാ കണ്ട്, ആ അത് കാണട്ടെ, അത് സാരയില്ല, അത് നിനക്ക് അനുഭവപ്പെടും. കുട്ടി അനിച്ചപ്പോഴോ തലയിൽ ഒരു ചേട്ട. ഇതവൾക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് സങ്കല്പം. അങ്ങനെ പലതുണ്ട്. അങ്ങനെ അവളുടെ ആരാധന രീതിയും അവളുടെ പൂർവന്മാരാരാധിച്ചിരുന്ന വകയും വ്യക്തം അവൾ നേരിട്ട് കാണുക. ഇതെന്തിനാണ് ഇങ്ങനെ വരുന്നത്? ആണുങ്ങളെക്കാളും മുന്നിൽ പെണ്ണുങ്ങൾ വരണം. അത് മൂന്ന് തലമുറ കൊണ്ട് നേടിയെടുക്കാം എന്ന് ദൈവത്തിൻ്റെതായ ഒരു അറിവ് തന്നിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങൾ തെറ്റിച്ച എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് ദയവായി നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ മക്കളോട് കാരുണ്യമുണ്ടെങ്കിൽ ഈ വഴി തെറ്റിക്കാതെ പോവുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ട് വളർത്തിയെടുക്കുന്ന കർമ്മദോഷം ഈ മക്കളുടെ മക്കളിലേക്ക് പോകും. അതും ഒരുപോലെ ചെയ്തിട്ടറിയാതെ ചിലരൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. കാണിക്കുന്നുണ്ടെന്നല്ല.